മൂത്രമൊഴിച്ച പാത്രത്തിൽ പാനിപൂരി വിറ്റ വഴിയോര കച്ചവടക്കാരനെ മഹാരാഷ്ട്രയിലെ താനെയിൽ നാട്ടുകാർ മർദ്ദിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. കച്ചവടക്കാരന്റെ ഈ സ്ഥിരം പരിപാടി 19-കാരിയായ പെൺകുട്ടിയാണ് വീഡിയോ ക്യാമറയിൽ പകർത്തി പുറത്തുവിട്ടത്. മൂത്രമൊഴിക്കാൻ സ്ഥലമില്ലാത്തതിനാലാണ് ഇങ്ങനെ ചെയ്തതെന്ന് കച്ചവടക്കാരൻ പോലീസിനോട് പറഞ്ഞു. ചെറിയ പിഴ മാത്രം ചുമത്തി ഇയാളെ വിട്ടയച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. വഴിയോരത്ത് നിന്ന് പാനിപൂരിയും വടാപാവും ഒക്കെ കഴിക്കുക എന്നത് മഹാരാഷ്ട്രയിലെ സ്ഥിരം കാഴ്ചയാണ്. വൃത്തിയുടെ കാര്യത്തിൽ അത്ര ഉറപ്പൊന്നുമില്ലെങ്കിലും വിൽപ്പനക്കാരൻ മൂത്രമൊഴിച്ച പാത്രത്തിൽ ചിലർക്കെങ്കിലും പാനിപൂരി കഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നു. 19-കാരിയായ അൻകിത റാണിയാണ് ഞെട്ടിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അൻകിതയുടെ വീടിന് സമീപമാണ് രാജദേവ് ചൗഹാൻ എന്ന പാനിപൂരി വിൽപ്പനക്കാരന്റെ വഴിയോര കടയുള്ളത്. പാനിപൂരി കഴിക്കാനെത്തുന്നവർക്ക് നൽകുന്ന ചെറിയ പാത്രത്തിൽ ഇയാൾ മൂത്രമൊഴിക്കുന്നത് അൻകിത ഒരിക്കൽ കണ്ടു. നൂറുകണക്കിന് ആളുകൾ ദിവസവും പാനിപ്പൊരി കഴിക്കാനെത്തുന്ന കടയിലെ ഈ വൃത്തികേട് അൻകിതയെ ഞെട്ടിച്ചു. ഇക്കാര്യം വീട്ടുകാരോടും കൂട്ടുകാരോടും പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് 59-കാരനായ കടക്കാരന്റെ അറപ്പുളവാക്കുന്ന ഈ സ്വഭാവം അൻകിത വീഡിയോ ക്യാമറയിൽ പകർത്തിയത്. ഈ ദൃശ്യം കണ്ടു ഞെട്ടിയ നാട്ടുകാർ ചൗഹാനെ നന്നായി കൈകാര്യം ചെയ്തു. പിന്നീടാണ് പോലീസിന് കൈമാറിയത്. പോലീസിനോട് ചൗഹാൻ കുറ്റസമ്മതം നടത്തി. കച്ചവടത്തിനിടെ മൂത്രമൊഴിക്കാൻ പോകാനുള്ള സൗകര്യം ഇല്ലാത്തതിനാലാണ് ഈ പണി പറ്റിച്ചത് എന്നാണ് ചൗഹാന്റെ വിശദീകരണം. കച്ചവടത്തിനിടെ ചൗഹാൻ കാര്യം സാധിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടതോടെ പാനിപ്പൊരി കഴിക്കാനുള്ള പലരുടെയും പൂതി ഇല്ലാതായത്രേ. എങ്ങനെ വിശ്വസിച്ച് പാനിപ്പൊരിയും വടാപ്പാവും ഒക്കെ കഴിക്കും? 1200 രൂപയുടെ പിഴ മാത്രം ഈടാക്കി ചൗഹാനെ പോലീസ് വിട്ടയച്ചതും ഇവരെ ആശ്ചര്യപ്പെടുത്തുന്നു. അനൂപ് രാധാകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, മുംബൈ.